നമസ്കാരം. ദിവസങ്ങളുടെ ചരിത്രവിശേഷങ്ങൾ വിശകലനം ചെയ്യുന്ന ടൈംസ് ന്യൂസ് ഇന്ത്യയുടെ ഇന്നത്തെ ദിവസം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2021 ജൂലൈ 24 ശനി, കൊല്ലവർഷം 1196, കർക്കിടകം 8. ഇന്ന് ബൊളിവർ ദിനമാണ്. തെക്കേ അമേരിക്കൻ വൻകരയിലെ ഒട്ടേറെ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കിയ സൈനിക നേതാവും രാഷ്ട്രതന്ത്രജ്ഞനുമായ സൈമൺ ബൊളിവറുടെ ജന്മദിനമാണിന്ന്. 1783 ജൂലൈ 24 ബൊളിവറുടെ ജനനം. പനാമ, ബൊളീവിയ, വെനിസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ ദിനം ആചരിക്കുന്നു. സ്കോട്ട്ലൻഡിലെ മേരി രാജ്ഞി അധികാരമൊഴിഞ്ഞതിനെ തുടർന്ന് ഒരു വയസ്സുള്ള ജെയിംസ് 4 രാജാവായി വാഴിച്ചത് 1567 ജൂലൈ 24 തീയതിയാണ്. ആദ്യമായി ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്നതിലൂടെ ശ്രദ്ധേയനായ മാത്യു വെബ് മുങ്ങി മരിച്ചത് 1883 ഈ ദിനത്തിലാണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ നീന്താൻ ശ്രമിക്കുമ്പോഴാണ് അപകടത്തിൽപ്പെട്ട് മാത്യു വെബ് മരിക്കുന്നത്. ഇൻക സംസ്കാരത്തിൻ്റെ അത്ഭുതമായ മാച്ചു പിച്ചു എന്ന പുരാവസ്തു ശേഖരം പെറുവിൽ കണ്ടെത്തിയത് 1911 ഈ ദിവസമാണ്. റഷ്യൻ പ്രസിഡന്റ് നിഖിത ക്രൂഷ്ചേവും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സനും തമ്മിൽ അടുക്കള തർക്കം അഥവാ കിച്ചൺ ഡിബേറ്റ് എന്ന വിഖ്യാതമായ ചർച്ച നടന്ന ദിനമാണിന്ന്, 1959 ജൂലൈ 24. സിനിമാ നടി ശ്രീവിദ്യ ചെന്നൈയിൽ ജനിച്ചത് 1953 ജൂലൈ 24 തീയതിയാണ്. ആർ കൃഷ്ണമൂർത്തിയുടെയും ഗായിക എം എൽ വസന്തകുമാരിയുടെയും മകളായായിരുന്നു ശ്രീവിദ്യയുടെ ജനനം. ദീർഘകാലം കേരള നിയമസഭാംഗവും 8 കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറും കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ദളിത് എം പിയുമായ ഭാർഗവി തങ്കപ്പൻ 1942 ജൂലൈ 24 ജനിച്ചത്. ചാന്ദ്രദൗത്യം പൂർത്തിയാക്കിയ അപ്പോളോ 11 ഭൂമിയിൽ തിരിച്ചെത്തിയത് 1969 ജൂലൈ 24 തീയതിയാണ്. ന്യൂട്രോൺ കണ്ടെത്തിയ ജെയിംസ് ചാഡ്വിക് അന്തരിച്ചത് 1974 ഈ ദിവസമാണ്. നോവൽ, നാടകം, ചെറുകഥ, ഫലിത പ്രബന്ധങ്ങൾ, നിഘണ്ടുക്കൾ തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 50 ഗ്രന്ഥങ്ങളുടെ കർത്താവായ സി മാധവൻ പിള്ള ആലപ്പുഴയിൽ അന്തരിച്ചത് 1980 ജൂലൈ 24 തീയതിയാണ്. വർഷങ്ങളോളം ശ്രീലങ്കയെ ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിടാനിടയായ ബ്ലാക്ക് ജൂലൈ സംഭവത്തിൻ്റെ തുടക്കം 1983 ജൂലൈ 24 തീയതിയായിരുന്നു. തമിഴ് തീവ്രവാദ സംഘടനയായ LTTE 13 പട്ടാളക്കാരെ വധിച്ചതിന് പ്രതികാരമായി സിംഹള ഭൂരിപക്ഷം തമിഴർക്ക് നേരെ കലാപം അഴിച്ചുവിടുകയായിരുന്നു. രാജ്യമൊട്ടാകെ കത്തിപ്പടർന്ന 7 നീണ്ടുനിന്ന ഈ കലാപത്തിൽ 3000 ആൾക്കാർ മരിക്കുവാൻ ഇടയായി. കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി ഉയർത്തിയത് 1999 ജൂലൈ 24 തീയതിയാണ്. 2008 ഈ ദിനത്തിലാണ് കേരള നിയമസഭ കേരള നെൽവയൽ നീർത്തട സംരക്ഷണ ബിൽ പാസാക്കിയത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കിയ ISRO മുൻ ചെയർമാൻ പ്രൊഫസർ URRAVU അന്തരിച്ചത് 2017 ഈ ദിവസമാണ്. ജൂലൈ 24 ചരിത്രവിശേഷങ്ങൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.